നമസ്തേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനമാണ്. ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രൻ. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫി. സെലനോഗ്രഫിയുടെ പിതാവ് ജോഹാൻ ഹിറോണിമസ് ഷ്രോട്ടർ. ചന്ദ്രനിലെ മണ്ണിനെ പറയുന്ന പേര് റിഗോലിത്. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രന്റെ ഭാഗം ഷാക്കിൽട്ടൺ ഗർത്തം. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഏകദേശം 3,80,000 കിലോമീറ്റർ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ വാഹനം അപ്പോളോ 11. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. മനുഷ്യന് ഒരു കാൽവെപ്പ്, മനുഷ്യരാശിക്കോ ഒരു കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞത് നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ. മാതൃപേടകത്തിലിരുന്ന് ചന്ദ്രനെ വലം വെച്ച മൂന്നാമത്തെ വ്യക്തി മൈക്കൽ കോളിൻസ്. ചന്ദ്രനിൽ ഇറങ്ങിയ അവസാന വ്യക്തി യൂജിൻ സെർനാൻ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്ത്? ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചെലവഴിച്ചു? 2 മണിക്കൂർ 48 മിനിറ്റ്. ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് നീൽ ആംസ്ട്രോങ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ പ്രദേശം പ്രശാന്തതയുടെ സമുദ്രം എന്നറിയപ്പെടുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയ ഇന്ത്യൻ സമയം പുലർച്ചെ 1:48. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ആദ്യ പേടകം ലൂണ 2. ചന്ദ്രനിൽ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം ലൂണ 10. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത്? ലൂണാർ റോവർ 1971. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര്? AB വാജ്പേയി. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രദൗത്യവും ഏത്? ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? M. അണ്ണാദുരൈ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ഡോക്ടർ G. മാധവൻ നായർ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. ഏതു റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്? PSLV C-11. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ? 68ാമത്തെ ദൗത്യം. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ഉപകരണം മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത്? ലൂണോ ഗോട്ട് 1970. അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1972 ഡിസംബർ 12. യൂജി സെർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ് എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1972 ഡിസംബർ 12. ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്ര ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്? 6. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം 6-ാം സ്ഥാനം. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ ഉള്ള ഭാരം 10 കിലോഗ്രാം. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ എത്ര മടങ്ങാണ്? 1/6 മടങ്ങ്. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോൾ? വെളുത്തവാവ് ദിവസങ്ങളിൽ. ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് ബ്ലൂ മൂൺ. സൂപ്പർ മൂൺ എന്നാലെന്ത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത്? ശാന്തസമുദ്രം, പസഫിക് ഓഷ്യൻ. ചന്ദ്രനിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ, മണ്ണ് എന്നിവ ശേഖരിച്ച് ഭൂമിയിൽ എത്തിച്ച പേടകം ലൂണ 16, 1970. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? അമേരിക്ക. ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ എത്ര പേർ പോയിട്ടുണ്ട്? 6 തവണകളായി 12 അമേരിക്കക്കാർ. ആദ്യമായി വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ലൂണ 9, 1966. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ പര്യവേഷണ വാഹനം ലൂണ 1, സോവിയറ്റ് യൂണിയൻ. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ജെയിംസ് ഇർവിൻ. ചന്ദ്രൻ്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിൻ്റെ എത്രയാണ്? 81/1. അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ പരിപാടിയുടെ പേര് അപ്പോളോ ദൗത്യങ്ങൾ. ചന്ദ്രൻ്റെ എത്ര ഇരട്ടി വലുപ്പമുണ്ട് സൂര്യന്? 400 ഇരട്ടി. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് V. V. ഗിരി. എത്ര രാഷ്ട്രതലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്? 158. നീൽ ആംസ്ട്രോങ് കൂട്ടുകാരും അപ്പോളോ 11 നിന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഈഗിൾ. രണ്ടാമത് ചന്ദ്രനിലേക്ക് യാത്രികരെ കൊണ്ടുപോയ വാഹനം അപ്പോളോ 12. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലെബനിറ്റ്സ്. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ആദ്യമായി വലം വെച്ച പേടകം അപ്പോളോ 8. ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത്? 4-ാമത്. ചന്ദ്രൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ 3475 കിലോമീറ്റർ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ലാഡി. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? 59%. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് മരിയ അഥവാ മേയർ. ചന്ദ്രനിലെ ഏറ്റവും വലിയ മേയർ ഇംബ്രയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേര് ടെറെ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭടൻ. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ ബോളിവുഡ് സിനിമാ താരം സുശാന്ത് സിംഗ് രാജ്പുത്. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ചൈന. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ചൈന. ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ചാങ് 3. ചാങ് 3 പേടകത്തിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേര് U2. ചാങ് 3 ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലം മഴവിൽ പ്രദേശം എന്നറിയപ്പെടുന്നു. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആര്? ഗലീലിയോ ഗലീലി. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം അമേരിക്ക, കേപ്പ് കെന്നഡി. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ വലുതാവുന്നതിനെ പറയുന്ന പേര് വൃദ്ധി അഥവാ വാക്സിംഗ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിനെ പറയുന്ന പേര് ക്ഷയം അഥവാ വാനിംഗ്. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിതി ചൈനയിലെ വൻമതിൽ. ചൈനീസ് ഐതിഹ്യപ്രകാരം ചന്ദ്രൻ്റെ ദേവത ആരാണ്? ചാങ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കെ. ശിവൻ. ചന്ദ്രനിലേക്ക് ആളില്ലാത്ത ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി സോമയാൻ പദ്ധതി. ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം തിങ്കൾ. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV Mark 3. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ്, 47 വയസ്സ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്, 36 വയസ്സ്. ഫ്രം എർത്ത് ടു മൂൺ, ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്നീ കൃതികൾ രചിച്ചത് ജൂൾസ് വേൺ. ആദ്യ ചന്ദ്രയാത്രയിൽ ലോകരാഷ്ട്രത്തലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം എന്ത്? ലോകനന്മ കൈവരാൻ മനുഷ്യന് ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായി തോന്നുന്നവർ എന്തായാലും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമൻ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.